ഹലോ ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേറ്റീവ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മീൻ വളർത്തുന്ന ഒരു മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ അക്വോറിയം അതേപോലെ ഫിഷ് ടാങ്കിൻ്റെ ഒക്കെ അടിയിൽ വേസ്റ്റ് അടിഞ്ഞു കൂടുന്നത്. അപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ചെയ്യുന്ന വെള്ളം മുഴുവനായിട്ട് മാറിയിട്ട് രണ്ടാമത് വെള്ളം ഒഴിക്കുക പതിവ്. അപ്പോൾ അതിന് പകരം നമുക്ക് വേറൊരു വഴിയാണ് നമുക്ക് അതിനകത്ത് വെള്ളത്തിൻ്റെ അടിയിലത്തെ വേസ്റ്റ് മാത്രം വലിച്ചെളിയാം. അപ്പോൾ നമ്മളത് കടയിൽ നിന്ന് നമുക്ക് അതിൻ്റെ മേടിക്കാൻ കിട്ടും. ആ പൈപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിന് കോസ്റ്റ് ഒരു 110 രൂപ എടുത്തു. അപ്പോൾ ഇതാണ് ആ പൈപ്പ്. ഇതിന് 100-110 രൂപ വില വരും. ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടതാണ് 2 കുപ്പി ഒരു ഓസ് കത്രിക, ഒരു ഗ്ലൂഗൺ. അപ്പോൾ ഗ്ലൂഗണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പശു ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കുപ്പിയുടെ അടപ്പ് അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ അടപ്പിനൊരു തുളയിടണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കത്രിക വെച്ച് ഒരു പോയിൻ്റ് ഇടാം അതിനകത്ത്. ഇതേപോലെ ഒരു ചെറിയൊരു പോയിൻ്റ് ഇടാം. അപ്പോൾ നമുക്ക് കത്രിക കൊണ്ട് ഇത് ഫുള്ളായിട്ട് കുഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ടൂൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ പയ്യെ നമ്മൾ ആ ഹോൾ ഇത്തിരി വലുതാണ്, ആ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ നമ്മൾ ഹോൾ ഇത്തിരി വലുതായി കൊടുക്കുന്നത് ഇതേപോലെ. അതിനുശേഷം നമ്മൾ ആ കത്രിക എടുത്ത് നമുക്ക് ആ ഹോളിലിട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ ചെയ്യണമെന്നിരിക്കും ഇതിനകത്തിട്ട് തിരിക്കുകയാണ്. അപ്പോൾ കൃത്യം ഞാനിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ റൗണ്ടിൽ കിട്ടും. അതുകൊണ്ട് അപ്പോൾ കൃത്യം റൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. തുളയിട്ട് കഴിഞ്ഞു വേണം. അതുപോലെ ബാക്കിയുള്ള സ്ഥലമൊക്കെ എന്തെങ്കിലും നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര മണി കാണത്തിനും മേലെ ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുക. ഇത് നമുക്ക് നമ്മുടെ ഓസ് അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് വെക്കാം. അപ്പോൾ ഇതേപോലെ തിരിച്ച് കയറ്റുക. അപ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കണം, കാരണം നമുക്ക് ലീക്കിങ്ങോ കാര്യങ്ങളൊന്നും പാടില്ല അതിനകത്ത്. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത് നമുക്ക് നമ്മുടെ കുപ്പി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിക്കറൊക്കെ പൊളിച്ചോളാം. അപ്പോൾ സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്റ്റിക്കറൊക്കെ പൊളിച്ചു വന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ഉണ്ടോ? അതുണ്ടോ? നമ്മൾ ഞാനിപ്പോൾ ഇത്ര ഹൈറ്റിൽ എടുത്തിരിക്കുന്നത്, നമ്മുടെ കുപ്പിയുടെ പാതി ഹൈറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശരിക്കും ഇത്ര ഹൈറ്റൊന്നും ആവശ്യമില്ല. അത് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചാൽ മതി. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിൽ പോകാനുള്ളത്. ഉണ്ടോ? ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പൈപ്പിൻ ഒരു അടപ്പ് ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ കട്ട് ചെയ്ത പൈപ്പിൽ കൂടെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുപ്പി നമുക്ക് ആ കട്ട് ചെയ്ത കുപ്പി നമുക്ക് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇതേപോലെ നമ്മൾ ടൈറ്റിനുണ്ട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ എയർ ലീക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ മറ്റേ കുപ്പിയുടെ അറ്റത്തും ഇതേപോലെ നമുക്ക് കുപ്പി അടച്ചു വയ്ക്കാം. കേട്ടോ? നമുക്കിതിനകത്ത് പശ വെച്ച് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ആ പച്ച കുപ്പി എടുക്കുക. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്താണ് ഞാൻ ഒട്ടിക്കുന്നത്. നമ്മൾ ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്ലൂഗൺ ഇതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇതേപോലെ അതിൻ്റെ ചുറ്റും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ വെള്ളക്കുപ്പി കുപ്പിയുടെ മേൽഭാഗത്ത് നമ്മൾ ഒട്ടിക്കരുത്. കാരണം എന്താ വെച്ചാൽ കാണിച്ചാൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ ഇഷ്ടമെങ്കിൽ നമ്മൾ ഇറക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇറക്കുന്നതിന് മതി കുപ്പി ഇതേപോലെ പ്രസ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളത്തിലേക്ക് കുപ്പി തന്നെ ഇറക്കി വിടുക. എന്നിട്ട് നമ്മൾ നേരെ അഴുക്കുള്ളത് എവിടെയാണ് അവിടെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കുപ്പിയിൽ നിന്ന് ഇപ്പം കാണിച്ചു തരാം. ഇതേപോലെ നമ്മളൊരു ഞെക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കുപ്പി നിവരും. കുപ്പി നിവരാൻ നേരത്ത് നമ്മുടെ ടാങ്കിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങും. അപ്പോൾ ഈ പൈപ്പ് ഉപയോഗിച്ച് നമ്മുടെ അക്വാറിയങ്ങളിലെയും അതേപോലെ ഫിഷ് ടാങ്കിലെയും വെള്ളമൊക്കെ എങ്ങനെ കളയാമെന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഈ പൈപ്പ് വേറെ രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഈ പച്ച ടോപ്പ് ഉണ്ട് ഈ കുപ്പി, ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ പെട്രോളോ ഡീസലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഊറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ പോവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്നാണ് ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.